നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമാണ് എൻ വി ഗോവിന്ദന്റെ ലീഗ് അനുകൂല പ്രസ്താവനയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകൾ ശരിയെന്ന് പുതിയ സാഹചര്യത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടതായി റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. ബേപ്പൂർ തുറമുഖത്ത് അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കി തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം. ബേപ്പൂർ പോർട്ട് ഓഫീസിന് മുന്നിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ ധർണാ സമരം. ഊർജ സംരക്ഷണ അവാർഡ് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി കെ സി ബി കല്ലായ സബ് ഡിവിഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് സംഘടിപ്പിച്ച കിലേ സെമിനാർ സീരീസിന് സമാപനം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമാണ് എം വി ഗോവിന്ദന്റെ ലീഗ് അനുകൂല പ്രസ്താവനയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ലീഗിന് മുന്നണി മാറേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1985 12 പാർട്ടി കോൺഗ്രസിന്റെ ഒരു കർട്ടൻ റേസർ എന്ന രൂപത്തിലാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞത്. എവിടെ ന്യൂനപക്ഷ വർഗീയതയുണ്ടോ അവിടെ ഭൂരിപക്ഷ വർഗീയത വളരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനെതിരായിട്ടാണ് ശ്രീമാൻ എം വി രാഘവൻ അന്ന് പാർട്ടിയിൽ നിന്ന് കലാപത്തിൻ്റെ കൊടിയുയർത്തിയത്. അദ്ദേഹമാണ് അന്ന് ബദൽ രേഖ അവതരിപ്പിച്ചത്. ആ ബദൽ രേഖ അവതരിപ്പിച്ചത് പാർട്ടി വിരുദ്ധ നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്പൂതിരിപ്പാടും കൂട്ടരുമാണ് ശ്രീമാൻ എം വി രാഘവനെയും ശ്രീമാൻ പി വി കുഞ്ഞിക്കണ്ണനെയും സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയത്. അതൊരു വഴിത്തിരിവായിരുന്നു. ആ നിലപാട് തന്നെയാണോ ഇപ്പോൾ സി പി എമ്മിൻ്റെ എന്താ കാര്യം? ശ്രീമാൻ എം വി ഗോവിന്ദനാണ് വിസ്തീരിക്കുന്നത്. 23rd പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ വെച്ച് നടക്കുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച്. അന്ന് എം വി രാഘവൻ്റെ അന്നത്തെ അനുയായിയായിരുന്ന ശ്രീമാൻ എം വി ഗോവിന്ദൻ ആ 23rd പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി എന്ന രൂപത്തിൽ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുകയാണ്, 23rd പാർട്ടി കോൺഗ്രസിൽ ഇത് സംബന്ധമായി എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? ആ നമ്പൂതിരിപ്പാടിൻ്റെ നിലപാടിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും ഒരു നിലപാട് സി പി എം സ്വീകരിച്ചിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. അത് ശ്രീമാൻ എം വി ഗോവിന്ദനല്ല തിരുത്തേണ്ടത്, അത് പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള രാഘവന് മാത്രം എടുക്കാവുന്ന തീരുമാനമല്ല. പാർട്ടി കോൺഗ്രസിനാണ് നയപരമായ തീരുമാനം എടുക്കാറുള്ളത്. 23rd പാർട്ടി കോൺഗ്രസിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഗോവിന്ദന് എത്ര വലിയ പോളിറ്റ് ബ്യൂറോ മെമ്പറായി കഴിഞ്ഞാലും പാർട്ടി സെക്രട്ടറിക്ക് അത് പറയാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം അവകാശമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകൾ ശരിയെന്ന് പുതിയ സാഹചര്യത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടതായി റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. അഡ്വക്കേറ്റ് തങ്കച്ചൻ രചിച്ച ലോകസമാധാനം വികസനം പരിസ്ഥിതി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചെറുട്ടി റോഡ് ഗാന്ധിഗ്രാം ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രകാശന ചടങ്ങ്. വയനാട് സ്വദേശി അഡ്വക്കേറ്റ് തങ്കച്ചൻ രചിച്ച ലോകസമാധാനം വികസനം പരിസ്ഥിതി പുസ്തകം റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പ്രകാശനം ചെയ്തു. കവി പി കെ ഗോപി ഏറ്റുവാങ്ങി. പശ്ചിമഘട്ട പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകൾ ശരിയെന്ന് പുതിയ സാഹചര്യത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. പരിസ്ഥിതി വിഷയത്തോടുള്ള മനുഷ്യന്റെ മനോഭാവമാണ് ആവിക്കലിലും കോതിയിലും പ്രകടമായത്. വനം സംരക്ഷണത്തിന്റെ കാര്യത്തിലും സർക്കാരിന് വ്യക്തതയില്ല. ഏറ്റവും വലിയ കയ്യേറ്റം സർക്കാരാണ് ചെയ്യുന്നത്. സമാധാനം പുലരണമെങ്കിൽ സുസ്ഥിര വികസനവും പരിസ്ഥിതി സംരക്ഷണവും കാര്യക്ഷമമാകണം. അതാണ് തങ്കച്ചൻ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളതെന്നും കമാൽ പാഷ പറഞ്ഞു. പറഞ്ഞ ആളുകൾ തന്നെ അത് ശരിയാണ് കൊള്ളാവുന്നതാണ് അത് വേണ്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ വികസനം എന്നുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള കാഴ്ചപ്പാടിലൂടെ മാത്രം മുമ്പോട്ട് നീങ്ങാൻ മതി.
ചടങ്ങിൽ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് സി ആർ നീലകണ്ഠൻ അധ്യക്ഷനായി. പുസ്തകം ഭാവി കേരളത്തിന് പ്രത്യാശ നൽകുന്നതാണെന്ന് നീലകണ്ഠൻ അഭിപ്രായപ്പെട്ടു. രചയിതാവ് അഡ്വക്കേറ്റ് തങ്കച്ചൻ പുരോസ്ഥിര വികസനം സംബന്ധിച്ച് പ്രഭാഷണം നടത്തി. പ്രൊഫസർ ടി കെ രാമകൃഷ്ണൻ, അബ്ദുൽ കലാം ആസാദ്, മുജീബ് അഹമ്മദ്, സി പി അബ്ദുറഹിമാൻ, എ എൻ മുകുന്ദൻ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ബേപ്പൂർ പോർട്ട് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. തുറമുഖത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ധർണ നടത്തിയത്. തുറമുഖത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട സംയുക്ത തൊഴിലാളി യൂണിയൻ നേതൃത്വത്തിൽ പോർട്ട് ഓഫീസിനു മുന്നിൽ ധർണ നടത്തി. തുറമുഖ ഓഫീസിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ക്യാപിറ്റൽ ഡ്രെഡ്ജിംഗ് നടത്തുക, തൊഴിൽ ദിനം വർദ്ധിപ്പിക്കുക, പഴയ ക്രെയിനുകൾ മാറ്റിസ്ഥാപിക്കുക, തുറമുഖത്തിന് ഏറ്റെടുത്ത ഭൂമി ഉപയോഗപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച സി ഐ ടി യു, എസ് ടി യു, ഐ എൻ ടി യു സി നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എസ് ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി യു പോക്കർ ഉദ്ഘാടനം ചെയ്തു. ഒരു ലക്ഷ്യത്തോടുകൂടി, ഒരേ കാഴ്ചപ്പാടോടുകൂടി, ഒരേ ചിന്താഗതിയോടുകൂടി ഈ തുറമുഖത്തിന്റെ വികസനം ഡാക്കാക്കി, അതുവഴി അങ്ങനെ വികസനം ഉണ്ടാകുമ്പം അധികമായ തൊഴിലവസരം ഉണ്ടാകും. അത് ഈ തൊഴിലാളികൾക്ക് മാത്രമല്ല മറ്റനവധി തൊഴിലാളികൾക്കും അനുബന്ധമായി തൊഴിൽ ലഭിക്കും, നാടിൻ്റെ വികസനത്തിന് അത് ഉപകരിക്കും എന്ന കാഴ്ചപ്പാടോടുകൂടി സർക്കാരിനോട് സഹകരിക്കുന്ന ഒരു സമീപനമാണ് ഇവിടുത്തെ മൂന്ന് യൂണിയനുകളും ഒന്നിച്ച് സ്വീകരിച്ചത്. അതിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ യാതൊരു ലാഞ്ചനയും ഞങ്ങൾ കാണിച്ചിട്ടില്ല. സർക്കാരിൻ്റെ മുമ്പിൽ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ വളരെ സൗഹാർദ്ദപരമായി ഇവിടെ ഏതൊക്കെ മന്ത്രിമാർ പുതുതായിട്ട് വരുന്നു അവരൊക്കെ സ്വീകരിക്കാനും മാലയിടാനും ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ എല്ലാ കൊടികളും ഒന്നിച്ചു പിടിച്ച് ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യം ഈ തുറമുഖത്തിനെ ആര് വികസിപ്പിക്കും, അത് എൽ ഡി എഫ് ആയാലും ശരി, യു ഡി എഫ് ആയാലും ശരി, ഇനി വേറെ ആരായാലും ശരി, അപ്പം അതിന് സഹായകമായ നിലപാടുകളെ ഞങ്ങൾ സ്വീകരിച്ചുള്ളൂ. സി ഐ ടി യു കൺവീനർ ബി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. കയറ്റിറക്ക തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സി നാസർ, ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് എം രാജീവ്, എ ഇ മാത്യു, കെ സിദ്ധാർത്ഥൻ, എം ഐ മുഹമ്മദ്, എൻ മുഹമ്മദ് നദീർ, എ മൊയ്തീൻ കോയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. മഹാ സപ്ത ചിരഞ്ജീവിയാകും കോഴിക്കോട്. ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമിയും ആകാശവും ജലവും വായുവും അഗ്നിയും മനുഷ്യനും സർവ ജീവജാലങ്ങൾക്കും ആവാസത്തിന് ഗുണകരമായി ഭവിക്കുവാൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മത്സരവും ഈ ഭൂമിയെയും വായുവിനെയും ജലത്തിനെയും മലിമസമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം മാലിന്യങ്ങളെ നിർമാർജനം ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളെ പവിത്രീകരിച്ച് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് യാഗം. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുണം പ്രദാനം ചെയ്യും. 2022 ഡിസംബർ 25, 26, 27 തീയതികളിൽ ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് മഹാചിരഞ്ജീവി യാഗം നടത്തപ്പെടുന്നു. സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്തരായ സന്യാസിവര്യന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നാഗസന്യാസിമാരും യജ്ഞവേദി ധന്യമാക്കുന്നതാണ്. പ്രസ്തുത യാഗത്തിലേക്ക് സകലമാനം ജനങ്ങളെ പങ്കെടുത്ത് ആത്മനിർത്തി നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചെയർമാൻ എ എം ഭക്തവത്സലൻ, ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളം. വാർത്തകൾ തുടരുന്നു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് സംഘടിപ്പിക്കുന്ന കിലേ സെമിനാർ സീരീസിനും എക്സിബിഷനും സമാപനമായി. മൂന്നാം ദിവസത്തെ പരിപാടികൾ സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് കിലേ സംഘടിപ്പിച്ച സെമിനാർ സീരീസും എക്സിബിഷനും കോഴിക്കോട്ട് നടന്നു.
അരക്ഷിതര അസംഘടിത തൊഴിലാളി വർഗം വിഷയത്തിലായിരുന്നു അവസാന ദിവസത്തെ സെമിനാർ. കില ചെയർമാൻ കെ എൻ ഗോപിനാഥ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജനധൻ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന സംവിധാനം കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് ഒരു കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനും പാടില്ല. ഞാൻ ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ പ്രതിനിധി ആയതുകൊണ്ട് കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ വളരെ പ്രതീക്ഷയോടുകൂടി ആളുകൾ കണ്ട ആ ജനധൻ ബാങ്ക് അക്കൗണ്ടിൽ ഒരു നയാ പൈസ പോലും കോവിഡ് കാലത്ത് പോലും വന്നു വീണതായി കേരളത്തിലിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോ അതിനർത്ഥം അസംഘടിത തൊഴിലാളികളെ സുരക്ഷിതരാക്കി അവർക്ക് അവരുടെ വരുമാനത്തിൽ ഒരു സംരക്ഷണം കൊടുക്കാൻ അവരുടെ തൊഴിലിനൊരു സുരക്ഷ കൊടുക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റ് നിർവഹിക്കുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ. കിലെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം പി കെ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുനിൽ തോമസ്, സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ, വിജയ് വിൽസ്, സാബു പി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കെ സി ബി കല്ലായ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ഊർജ സംരക്ഷണ ദിനാചരണ ക്ലാസും ഊർജ സംരക്ഷണ അവാർഡ് വിതരണവും നടത്തി. കോഴിക്കോട് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഷാജു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കെ എസ് ഇ ബി കല്ലായി സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ഊർജ്ജ സംരക്ഷണ ദിനാചരണ ക്ലാസും ഊർജ്ജ സംരക്ഷണ അവാർഡ് വിതരണ ക്ലാസും നടത്തി. കോഴിക്കോട് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഷാജി സുധാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി അധ്യക്ഷത വഹിച്ചു. കല്ലായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീവിജയ, ബീച്ച് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്തോഷ്, അരീക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ റിതിൻ റാം തുടങ്ങിയവർ പങ്കെടുത്തു. സാധാരണ ഒരു സാധാരണക്കാരനായ കൺസ്യൂമേഴ്സ് എന്താണെന്ന് അറിയില്ല. ഒരു ഇൻഡസ്ട്രി നടത്തുന്നതാണ്, പുള്ളിയുടെ ഒരു 1.5 ലക്ഷത്തിന് അടുപ്പിച്ച് അല്ലെങ്കിൽ 70,000 അടുപ്പിച്ച് ബില്ല് വരുന്ന ആള് പോലും മദർ ചാർജ് എന്താണെന്ന് ഒരിക്കലും അന്വേഷിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് പുള്ളിയുടെ പവർ ഫാക്ടർ വളരെ കുറവാണ്, പുള്ളി 8,000 രൂപയാണ് മദർ ചാർജ് വന്നത്, അതുകൊണ്ടാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ. കാരണം 8,000 രൂപ ഓരോ മാസം വരാൻ സാധിക്കും. ഇപ്പൊ 70,000 ചിലപ്പോൾ പുള്ളിയുടെ ഫുൾ ലോ പ്രൊഡക്ഷൻ ആയി കഴിഞ്ഞാൽ 1,000 രൂപ ബില്ല് വരും. ആ സമയത്ത് 10-15 രൂപ ആയിരിക്കും പുള്ളിയുടെ അതർ ചാർജ് എന്ന് പറഞ്ഞു വരും. പുള്ളിക്ക് വളരെ എളുപ്പത്തിൽ ഏകദേശം ഞാൻ പറയുന്നത് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീർക്കാൻ. കാരണം പുള്ളി കുറെ കാലമായിട്ട് കമ്പനി കൂട്ടിയിട്ടുണ്ട്, കപ്പാസിറ്റർ ഒക്കെ വർക്ക് ചെയ്ത് പോയി കുറെ കാലമായിട്ട് ഇല്ലാത്തതുകൊണ്ട് കപ്പാസിറ്റർ ഒന്നും കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല. അങ്ങനെ കപ്പാസിറ്റർ മാറ്റി വെക്കുന്ന ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് ഇൻസെന്റീവ് അടക്കം പുള്ളിക്ക് ഒരു 10-12,000 രൂപ ഇപ്പൊ 8,000 രൂപ ഒരു 4,000 രൂപ ബില്ല് കുറയുകയും ചെയ്യും. അങ്ങനെ ഒരു 12,000 രൂപയുടെ മെച്ചമുണ്ട്. ശരിക്കും ഒരു മാസം കൊണ്ട് ഞാൻ പൈസ തിരിച്ചു കിട്ടി, പിന്നെ എല്ലാ മാസവും ലാഭമുണ്ട്. ജനവാസ കേന്ദ്രത്തിലെ അനധികൃത കോഴിയിറച്ചിക്കടയ്ക്കെതിരെ ബി ജെ പി ജനകീയ പ്രതിരോധ സമരം നടത്തി. പുതിയങ്ങാടി പൂഴിയിൽ റോഡിൽ നടത്തിയ പ്രതിഷേധം നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേഷൻ വെസ്റ്റ് ഹിൽ വാർഡിൽ പൂഴിയിൽ പ്രദേശത്തെ ജനവാസ കേന്ദ്രത്തിൽ വരുന്ന അനധികൃത കോഴിയിറച്ചിക്കടയ്ക്കെതിരെ ബി ജെ പി പുതിയങ്ങാടി ഏരിയ കമ്മിറ്റി പൂഴിയിൽ റോഡിൽ സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സമരം നടക്കാവ് മണ്ഡലം പ്രസിഡന്റ് കെ ഷൈബു ഉദ്ഘാടനം ചെയ്തു. യാതൊരു നിയമ മാനദണ്ഡവും പാലിക്കാത്ത കോഴിയിറച്ചിക്കടയ്ക്ക് ലൈസൻസ് നൽകിയ പുതിയങ്ങാടി ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നടപടിയിൽ വൻ അഴിമതിയുണ്ടെന്നും ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്ന വാർഡ് കൗൺസിലർ ജനങ്ങൾക്ക് ബാധ്യതയായി മാറിയെന്നും കെ ഷൈബു ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രദേശവാസികൾ ബി ജെ പിക്ക് നൽകിയ പരാതി പ്രകാരമാണ് പാർട്ടി ജനകീയ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ആര് അനുമതി നൽകിയാലും ജനവാസ കേന്ദ്രത്തിൽ കോഴിപ്പീടിക തുറക്കാൻ ബി ജെ പി അനുവദിക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു. രണ്ടാംഘട്ട സമരത്തിന്റെ ഭാഗമായി പുതിയങ്ങാടി ഹെൽത്ത് ഓഫീസ് ധർണ നടത്തുവാനും തീരുമാനിച്ചു. സമരപരിപാടിയിൽ പുതിയങ്ങാടി ഏരിയ പ്രസിഡന്റ് ടി പി സുനിൽരാജ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി പ്രകാശൻ മുഖ്യപ്രഭാഷണം നടത്തി. വെസ്റ്റ് ഹിൽ ഏരിയ പ്രസിഡന്റ് മധു കാമ്പുറം, പുതിയങ്ങാടി ഏരിയ ജനറൽ സെക്രട്ടറി ടി പ്രേംനാഥ്, വൈസ് പ്രസിഡന്റുമാരായ വി ടി സന്തോഷ്, എസ് പി പ്രദീപൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള.
മഹാസപ്ത ചിരഞ്ജീവി യാഗം കോഴിക്കോട്. ലോകം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഭൂമിയും ആകാശവും ജലവും വായുവും അഗ്നിയും മനുഷ്യനും സർവ ജീവജാലങ്ങൾക്കും ആവാസത്തിന് ഗുണകരമായി ഭവിക്കുവാൻ ഈശ്വരൻ സൃഷ്ടിച്ചതാണ്. എന്നാൽ മനുഷ്യൻ്റെ സ്വാർത്ഥതയും മത്സരവും ഈ ഭൂമിയെയും വായുവിനെയും ജലത്തിനെയും മലിമസമാക്കിക്കൊണ്ടിരിക്കുന്നു. അത്തരം മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പഞ്ചഭൂതങ്ങളെ പവിത്രീകരിച്ച് ശുദ്ധി ചെയ്യുന്ന പ്രക്രിയയാണ് യാഗം. അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും ഒരുപോലെ ഗുണം പ്രദാനം ചെയ്യും. 2022 ഡിസംബർ 25, 26, 27 തീയതികളിൽ ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് വെച്ച് മഹാചിരഞ്ജീവിയാഗം നടത്തപ്പെടുന്നു. സദ്ഗുരു വ്യാസാനന്ദ ശിവയോഗിയുടെ കാർമ്മികത്വത്തിൽ പ്രശസ്തരായ സന്യാസിവര്യന്മാരും പണ്ഡിത ശ്രേഷ്ഠന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും നാഗസന്യാസിമാരും യജ്ഞവേദി ധന്യമാക്കുന്നതാണ്. പ്രസ്തുത യാഗത്തിലേക്ക് സകലമാനം ജനങ്ങളെയും പങ്കെടുത്ത് ആത്മനിർത്തി നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് ചെയർമാൻ AM ഭക്തവത്സലൻ, ഹനുമാൻ സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരളം. വാർത്തകൾ തുടരുന്നു. മെലഡീസ് ആൻഡ് മെമ്മറീസ് തോരാത്ത സംഗീതം ഓൾഡ് ഇസ് ഗോൾഡ് സംഗീത പരിപാടി അവതരിപ്പിച്ചു. നടൻ മാമുക്കോയ ഉദ്ഘാടനം ചെയ്തു. 30 പഴയ ഗാനങ്ങൾ സംഗീത വിരുന്നിൽ അവതരിപ്പിച്ചു. ഗാനമേളകളിലും മഹഫിൽ സന്ധ്യകളിലും നവമാധ്യമ സംഗീത കൂട്ടായ്മകളിലും നിറസാന്നിധ്യമായ ചന്ദ്രശേഖരൻ അമ്പലപ്പടിയാണ് തോരാത്ത സംഗീതം ഓൾഡ് ഈസ് ഗോൾഡ് ഗാനപരിപാടിക്ക് നേതൃത്വം നൽകിയത്. 30 പഴയ ഗാനങ്ങൾ പരിപാടിയിൽ അവതരിപ്പിച്ചു. ആസ്വാദകരുടെ മനം കുളിർപ്പിച്ച പരിപാടിയിൽ ചന്ദ്രശേഖരൻ അമ്പലപ്പടി, KVS ബാബു, പ്രേംകുമാർ, നാസർ, പ്രദീപ് മൊഗവൂർ, മിനിജ ജ്യോതിഷ്, പുണ്യ സത്യനാഥ്, വാമിക എസ് നാഥ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. സതീശൻ പേരാമ്പ്ര, ശശി കൊയിലാണ്ടി എന്നിവർ അവതാരകരായി. കീബോർഡിൽ അഷറഫ് പക്കാട്ടും തബലയിൽ നിസാറും റിഥംപാടിൽ ഗണേഷ് ബാബുവും വയലിനിൽ സജി ജോണും ഗിറ്റാറിൽ ശ്രീകാന്ത് ഹരിദാസും ഫ്ലൂട്ടിൽ ബത്സലും പശ്ചാത്തലമൊരുക്കി. സംഗീത വിരുന്നിൻ്റെ ഉദ്ഘാടനം നടൻ മാമുക്കോയ നിർവഹിച്ചു. മെലഡീസ് ആൻഡ് മെമ്മറീസ് ഓൺലൈനായി സംഘടിപ്പിച്ച ഗാനാലാപന മത്സരത്തിൽ വിജയികളായ ജയചന്ദ്രൻ കാഞ്ഞിരപ്പള്ളി, ഉദയകുമാർ കോഴിക്കോട്, പ്രേംകുമാർ കോഴിക്കോട് എന്നിവർക്കുള്ള സമ്മാനദാനവും നടത്തി. സംഗീതരംഗത്ത് 42 പൂർത്തിയാക്കുന്ന KVS ബാബുവിനെ മാമുക്കോയ പൊന്നാടെ അണിയിച്ചു. ഡോക്ടർ കെ മൊയ്തു മൊമെൻറ്റോ കൈമാറി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. 11 മെട്രോ ഫുഡ് അവാർഡ് വിതരണം ചെയ്തു. ചടങ്ങ് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച കാറ്ററിംഗിനുള്ള അവാർഡ് ചന്തോസ് കാറ്ററിംഗ് സ്വന്തമാക്കി. മെട്രോ മാർട്ടും കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസും സംയുക്തമായി കേരള ടൂറിസം, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ, സൗത്ത് ഇന്ത്യ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ, സൗത്ത് കേരള ഹോട്ടലിയേഴ്സ് ഫോറം എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച 11 മെട്രോ ഫുഡ് അവാർഡ് വിതരണം കോഴിക്കോട് ദ റാവിസ് കവടം റിസോർട്ടിൽ നടന്നു. മെട്രോ ഫുഡ് അവാർഡ് ദാന ചടങ്ങിന്റെ ഉദ്ഘാടനം കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. കേരളത്തിന്റെ ഭക്ഷ്യവൈവിധ്യത്തിനും രുചിഭേദങ്ങൾക്കും വിനോദസഞ്ചാര മേഖലയിൽ വലിയ സാധ്യതയാണുള്ളതെന്നും കേരളത്തിന്റെ തനതായ ഭക്ഷണപാനീയങ്ങൾ ലഭ്യമാക്കുന്ന ഹോം സ്റ്റേകൾക്ക് വിദേശ വിനോദസഞ്ചാരികൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണുള്ളതെന്നും മേയർ പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ ഭക്ഷണശാലകൾക്കും പാചക വിദഗ്ധർക്കുമുള്ള അവാർഡുകൾ TP രാമകൃഷ്ണൻ MLA, അബ്ദുൽ ഹമീദ് മാസ്റ്റർ MLA എന്നിവർ ചേർന്ന് നൽകി. ഏറ്റവും മികച്ച കാറ്ററിംഗിനുള്ള അവാർഡ് ചന്തോസ് കാറ്ററിംഗ് കരസ്ഥമാക്കി. കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് റാഫി പുത്തൂർ അധ്യക്ഷത വഹിച്ചു. കേരള ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈൻ KS, ദ റാവിസ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ക്ലസ്റ്റർ ജനറൽ മാനേജർ ബിജു പാലക്, കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കോട്ടുക്കൽ കൃഷ്ണകുമാർ, KK രാധാകൃഷ്ണൻ, കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് സെക്രട്ടറി അബ്ദുള്ളക്കുട്ടി, മെട്രോ മാർട്ട് മാനേജിംഗ് ഡയറക്ടർ സിജി നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.
ഇനി ശബരിമല വിശേഷങ്ങൾ. ശബരിമലയിൽ സദാ സേവന സന്നദ്ധരായി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. അന്നദാനവും ശുചീകരണവും അടിയന്തര മെഡിക്കൽ സേവനവുമായി അയ്യപ്പ സേവാ സംഘം സജീവമാണ്. ശബരിമല സന്നിധാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞാൽ വിപുലമായ രീതിയിൽ അന്നദാനം നടത്തുന്നത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘമാണ്. രാവിലെ 6 മുതൽ രാത്രി 11:30 വരെ മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമുള്ള കേന്ദ്രത്തിലാണ് അന്നദാനം. ദിവസവും 5000-ലധികം പേർക്കാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. തീർത്ഥാടകർക്കൊപ്പം വിവിധ വകുപ്പ് ജീവനക്കാരും അന്നദാനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. തമിഴ്നാട്, കർണാടക, കേരള ഈ സ്ഥലത്ത് നിന്ന് എല്ലാ ശാഖയിൽ നിന്നും അന്നദാന സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഏകദേശം നമ്മൾ കുറഞ്ഞത് മിനിമം 20,000 ഭക്തജനങ്ങൾക്ക് നമ്മൾ ഇവിടെ നിന്ന് അന്നദാനം, പിന്നെ ബാക്കിയുള്ള ഇവിടെയുള്ള ജീവനക്കാർ 1000 പേർക്ക് കൂടുതലായിട്ട് ഇവിടെ വന്ന് കഴിക്കുന്നു. അങ്ങനെ ഭക്തജനങ്ങൾക്ക് ആവശ്യപ്പെടുന്ന ഔഷധ കുടിവെള്ളം നമ്മൾ ചുക്കുവെള്ളം വിതരണം ചെയ്യുന്നു. അന്നദാനത്തിനൊപ്പം ശുചീകരണം, ഔഷധ കുടിവെള്ള വിതരണം, അടിയന്തര മെഡിക്കൽ സേവനം എന്നിവയിലും അഖില ഭാരത അയ്യപ്പ സേവാ സംഘാംഗങ്ങൾ സജീവമാണ്. അടിയന്തര മെഡിക്കൽ സേവനങ്ങളിൽ എടുത്തു പറയേണ്ടത് സ്ട്രെച്ചർ സർവീസാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തീർത്ഥാടകരെ സ്ട്രെച്ചറിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് അയ്യപ്പ സേവാ സംഘം പ്രത്യേക വോളണ്ടിയർമാരെ നിയോഗിച്ചിട്ടുണ്ട്. മരണപ്പെടുന്ന തീർത്ഥാടകരുടെ മൃതദേഹം സ്ട്രെച്ചറിൽ പമ്പയിലെത്തിക്കുകയും പിന്നീട് ആംബുലൻസിൽ നാട്ടിലെത്തിച്ച് ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യുന്ന സേവനവും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് അയ്യപ്പ സേവാ സംഘത്തിന്റെ വോളണ്ടിയർമാർ. തമിഴ്നാട്ടിൽ നിന്നുമാണ് കൂടുതൽ വോളണ്ടിയർമാർ ഉള്ളത്. പോലീസ് നടത്തുന്ന പുണ്യം പൂങ്കാവനം ശുചീകരണ പദ്ധതിയിലെ സ്ഥിര സാന്നിധ്യവുമാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ വോളണ്ടിയർമാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കണ്ണൂർ പാർട്ടി കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമാണ് എൻ വി ഗോവിന്ദന്റെ ലീഗ് അനുകൂല പ്രസ്താവനയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പരിസ്ഥിതി സംബന്ധിച്ചുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശകൾ ശരിയെന്ന് പുതിയ സാഹചര്യത്തിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടതായി റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ. ബേപ്പൂർ തുറമുഖത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം. ബേപ്പൂർ പോർട്ട് ഓഫീസിന് മുന്നിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ ധർണാ സമരം. ഊർജ സംരക്ഷണ അവാർഡ് വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി KCB കല്ലായ സബ് ഡിവിഷൻ. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് സംഘടിപ്പിച്ച കിലേ സെമിനാർ സീരീസിന് സമാപനം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.